അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞു.
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 20:14-15 വാക്യങ്ങൾ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നിത്യതയിൽ നിത്യ സ്വർഗമുണ്ട്, നിത്യ നരകമുണ്ട്. നിത്യസ്വർഗം നിത്യനായ പരിശുദ്ധനായ ദൈവവും വിശുദ്ധന്മാരായ മാലാഖമാരും വാഴുന്നതായ നിത്യസ്വർഗം, അവിടെ വിശുദ്ധന്മാർ മാത്രം എത്തിച്ചേരും. ഈ ഭൂമിയിൽ വച്ച് വിശുദ്ധന്മാരായി ജീവിച്ചവർ മാത്രം നിത്യ സ്വർഗത്തിൽ ചെന്നു ചേരും. നിത്യ നരകത്തിൻ്റെ ഭയാനകമായ തീപ്പൊയ്കയുണ്ട്. അവിടെ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ലാത്തവർ, മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവർ, ക്രിസ്തു തരുന്ന ജീവിത വിശുദ്ധി അനുഭവിച്ചിട്ടില്ലാത്തവർ, അവർ നിത്യ നരക തീപ്പൊയ്കയിൽ എത്തിച്ചേരും. നിത്യദണ്ഡനം എന്നാണ് നമ്മുടെ കർത്താവ് ആ നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. നിത്യദണ്ഡനം, ഇറ്റേണൽ ടോർച്ചർ, നിത്യമായ ദണ്ഡനം, അതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 20:14-15 വാക്യങ്ങളിൽ പറയുന്നത്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീരണം. ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീരുന്നവർ മാത്രമാണ് നിത്യജീവനിൽ നിത്യസ്വർഗത്തിലെത്തിച്ചേരുന്നത്. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം നിത്യദണ്ഡനത്തിലേക്ക് പോകും, നിത്യനരക യാതനയിലേക്ക് പോകും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആ തീപ്പൊയ്ക, അതാണ് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം വെളിപ്പാട് പുസ്തകം 21:8 വാക്യം പറയും. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ, അത്രേ അത് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണമാണ് ഈ നിത്യയാതന, നിത്യനരകം. ഒരു ജനനം മാത്രം അനുഭവിച്ചിട്ടുള്ളവർ അവർ രണ്ടാം മരണത്തിൽ പ്രവേശിക്കും. രണ്ടാമത് ജനിച്ചവർ രണ്ടാം മരണത്തിൽ നിന്ന് ഒഴിവാകും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? യോഹന്നാൻ സുവിശേഷം 5:25 വാക്യത്തിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് കൽപ്പിച്ചു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. വീണ്ടും 28:29 വാക്യങ്ങൾ പറയുന്നു, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഒരു ജന്മം മാത്രമുള്ളവർ എന്ന് ഞാൻ പറഞ്ഞത് ശാരീരികമായ ജന്മം. നാം എല്ലാം അപ്പൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആയി ഭൂമിയിൽ പിറന്നു, അതാണ് ജഡീക ജനനം, ശാരീരിക ജനനം, ഒരു ജനനം മാത്രം. എന്നാൽ മാതാപിതാക്കളുടെ സന്തതിയായി ഭൂമിയിൽ പിറന്ന മനുഷ്യൻ, അവൻ
പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കണം, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വീണ്ടും ജന്മ അനുഭവം പ്രാപിക്കണം, വീണ്ടും ജന്മം അനുഭവിക്കണം. ശരീരപ്രകാരം ഒന്ന് ജനിച്ചു, മാതാപിതാക്കളുടെ സ്വഭാവവും മാതാപിതാക്കളുടെ പ്രകൃതവും മാതാപിതാക്കളുടെ ഛായയും പരമ്പരാഗതമായി പകർന്നു വന്നതായ പ്രത്യേകതകളുമെല്ലാം ഉള്ളവനായി ഈ ഭൂമിയിൽ പിറന്നു ജഡീകജന്മം. എന്നാൽ ഓരോരുത്തരും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി വീണ്ടും ജനിക്കണം. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ജനിക്കുക, വീണ്ടും ജനിക്കുക, വീണ്ടും ജന്മം അനുഭവിക്കുക. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം പ്രാപിക്കുമ്പോൾ അതാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. ആ വീണ്ടും ജന്മമാണ് രണ്ടാമത്തെ ജന്മം. ശരീരത്തിൽ മാറ്റം വരുന്നില്ല, ശരീരത്തിൻ്റെ ഛായയ്ക്ക് മാറ്റം വരുന്നില്ല, ശരീരത്തിൻ്റെ രക്തഘടനയ്ക്ക് മാറ്റം വരുന്നില്ല, ശരീരകോശങ്ങൾക്ക് മാറ്റം വരുന്നില്ല. എന്നാൽ ആന്തരികമായി എൻറ്റയർ ടോട്ടൽ പേഴ്സണാലിറ്റി, അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടുകയാണ്, അകത്ത് മാറ്റം സംഭവിക്കുകയാണ്. ക്രിസ്തു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പൂർവ്വകാല പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ചൊല്ലിയത്, ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിൻ്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ നീ ചമയ്ക്കണമേ എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസഭവനമായി നമ്മുടെ ജീവിതം തീരുക, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം തീരുക, അതാണ് വീണ്ടും ജന്മമെന്ന് പറയുന്നത്. അത് ഓരോരുത്തരും അനുഭവിക്കുന്നതിന് അതിനുള്ളതായ യഥാർത്ഥമായ ലളിതമായ പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. കൺവേർഷൻ, മാനസാന്തരം, മാനസാന്തരപ്പെടുക, വീണ്ടും ജന്മം അനുഭവിക്കുക എന്നുള്ളതിന് ഒരിക്കലും മതം മാറേണ്ട ആവശ്യമില്ല, സഭ മാറേണ്ട ആവശ്യമില്ല, സമുദായം മാറേണ്ട ആവശ്യമില്ല, പള്ളി മാറേണ്ട ആവശ്യമില്ല, ആരാധനാസ്ഥലങ്ങൾ മാറേണ്ട ആവശ്യമില്ല, സാഹചര്യങ്ങൾ മാറേണ്ട ആവശ്യമില്ല. അകത്തു വരുന്ന രൂപാന്തരമാണത്, ആന്തരിക മനുഷ്യനിൽ സംഭവിക്കുന്ന പരിണാമമാണ്, പരിവർത്തനമാണത്. അത് അനുഭവിക്കുമ്പോൾ നമ്മുടെ പ്രകൃതം മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ പ്രവൃത്തികളോ മാറുമല്ലോ, നമ്മുടെ വാക്കുകൾ മാറും, നമ്മുടെ വികാര വിചാരങ്ങളിലെല്ലാം ഭേദം വരും, മാറ്റം വരും. സമ്പൂർണമായ രൂപാന്തരം അകത്ത് സംഭവിക്കുകയാണ്. അതനുഭവിക്കുന്നതാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയും. പത്രോസിൻ്റെ 1 1:23 പറയും, കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതെങ്ങനെ? ഒരു വിത്ത് മണ്ണിലിട്ട് മുളച്ചു വരുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവാകുന്ന വിത്ത് വീഴുന്നു, ദൈവത്തിൻ്റെ റൂഹായാകുന്ന പരിശുദ്ധാത്മാവാകുന്ന വിത്ത് നിങ്ങളിൽ ആവസിക്കുന്നു, അപ്പോൾ പുതിയ സൃഷ്ടിയായി പിറവിയെടുക്കുന്നു. എങ്ങനെ? അതിനുള്ള മുഖാന്തരം എന്താണ്? ദൈവത്തിൻ്റെ തിരുവചനം സ്വീകരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, നശിച്ചു പോകുന്ന വിത്തിനാലല്ല, കെടാത്തതിനാൽ, കെട്ടുപോകാത്ത, അഴിഞ്ഞു പോകാത്ത, നശിച്ചു പോകാത്ത വിത്തിനാൽ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് അപ്പോസ്തലനായ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 1 പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1:18 നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന്
അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കരുണയുള്ള കർത്താവ് യോഹന്നാനുസുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തിൽ നാം വായിക്കുന്ന പ്രകാരം യഹൂദന്മാരുടെ റബ്ബിയും ഉപദേഷ്ടാവുമായ നീക്കോദിമോസിനോട് പറയുന്നുണ്ട്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പുതുജനനം, വീണ്ടും ജനനം, ഇതനുഭവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാറുകയാണ്. കോപിക്കുന്ന മനുഷ്യൻ ശാന്തശീലനായി മാറുകയാണ്. അശുദ്ധിയും വ്യഭിചാരവും മദ്യപാനവും അഴുക്കായ ശീലങ്ങളും ദുസ്വഭാവങ്ങളുമായി ജീവിതം താറുമാറാക്കുന്ന മനുഷ്യൻ, അവൻ്റെ സ്വഭാവം മാറുന്നു, അനേകർക്ക് പ്രയോജനപ്രദമായി ജീവിതം നയിക്കുന്നവനായി മാറുന്നു. എപ്പോഴും പരിഭവവും പിറുവിർപ്പും വാശിയും വൈരാഗ്യവുമായിരിക്കുന്ന കുടുംബങ്ങളിൽ, ഇഷ്ടക്കേടും മുഷിച്ചിലും സ്വൈര്യക്കേടുമായ കുടുംബങ്ങളിൽ ശാന്തിയും സന്തോഷവും സമാധാനവും കളിയാടുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെ പുതുതായി ജനിച്ചവർ, വീണ്ടും ജനിച്ചവർ, രണ്ടാമത് ജനിച്ചവർ, അവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് വിശുദ്ധന്മാർ. അങ്ങനെയുള്ളവർ അവർ രണ്ടാം മരണത്തിലേക്ക് പോവുകയില്ല. ഈ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമുക്ക് പ്രാപിക്കാമെന്നതിന് അനേകം പേരെ ഇവിടെ ഇരിക്കുന്നവർ തന്നെ തെളിവാണ്. അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. നിത്യനായ ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം അനേകരെ ഇന്ന് മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ജന്മം മാത്രമേ ഉള്ളൂവെങ്കിൽ രണ്ടാം മരണത്തിലേക്ക് പോകും, നരകയാതനയിലേക്ക് പോകും. രണ്ടാമത്തെ ജന്മം ഉള്ളവർ അവർ രണ്ടാം മരണത്തിൽ പ്രവേശിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 14-ും 15-ും വാക്യങ്ങൾ ഇങ്ങനെ പറയും, ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ജീവൻ്റെ പുസ്തകത്തിൽ അധികാരമുള്ളവർ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനുള്ളതായ ഭാഗ്യം ലഭിച്ചവർ, അവർ സ്വർഗ സന്തോഷത്തിൽ വസിക്കുമ്പോൾ നായ്ക്കളെപ്പോലെ ഒരിക്കൽ ഛർദ്ദിച്ച് കളഞ്ഞത് വീണ്ടും തിരികെ എടുത്തവർ, ഒരിക്കൽ ഛർദ്ദിച്ചത് പിന്നെയും ഭക്ഷിച്ചവർ, ഒരിക്കൽ വേണ്ടായെന്ന് വെച്ചത് പിന്നെയും സ്വീകരിച്ചവർ, ക്ഷുദ്രക്കാർ, ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നവർ, മന്ത്രവാദങ്ങൾ ചെയ്യുന്നവർ, ആഭിചാരകർ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, ദുർവൃത്തികൾ അനുഷ്ഠിക്കുന്നവർ, വ്യഭിചാരം ചെയ്യുന്നവർ, പരസ്ത്രീമോഹത്തോടെ പരസ്ത്രീ സംഘം ചെയ്യുന്നവർ, പരപുരുഷ ബന്ധത്തിൽ ലയിക്കുകയും രസിക്കുകയും ചെയ്യുന്നവർ, പരസ്ത്രീ പീഡനം നടത്തുന്നവർ, ദുർനടപ്പുകാരും കൊലപാതകന്മാരും, കൊലപാതകം ചെയ്യുന്നവർ, ബിംബാരാധികൾ, ഹോസ്റ്റലിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ എന്ന് തിരുവചനം പറയുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. എന്നാൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ രണ്ടാം ജന്മം ജനിച്ചവരാണ്, വീണ്ടും ജന്മം പ്രാപിച്ചവരാണ്. വീണ്ടും ജന്മം പ്രാപിക്കാത്തവർ അവർ രണ്ടാം പുനരുദ്ധാനത്തിലേക്ക് ചെല്ലും. രണ്ടാമത്തെ പുനരുദ്ധാനം മാനസാന്തരപ്പെടാത്തവരുടെ പുനരുദ്ധാനമാണ്. അതാണ് വചനം പറഞ്ഞത്, കലറുകളുള്ളവരൊക്കെയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കും നിത്യലജ്ജയ്ക്കുമായും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. ഇപ്പോൾ തന്നെ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നമുക്ക് ജീവൻ പ്രാപിക്കാം, നമുക്ക് വീണ്ടും തന്നെ അനുഭവിക്കാം. മരിച്ചവർ, ആത്മാവിൽ മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക ഇനി ഭാവിയിൽ വരുന്നുണ്ട്, ക്രിസ്തു രണ്ടാമത്തെ വരവിൽ വരുന്നുണ്ട്. എന്നാൽ അന്ന് ക്രിസ്തു രണ്ടാമത്തെ വരവിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഇപ്പോൾ ആത്മാവിൽ ഉയർത്തെഴുന്നേൽക്കാൻ വീണ്ടും തന്നെ അനുഭവിക്കാം.
മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. സ്നേഹിതരെ, ഒന്ന് ചിന്തിക്കൂ, ഞാൻ വീണ്ടും ജനം അനുഭവിച്ചുവോ? എൻ്റെ പഴയ സ്വഭാവം മാറിയോ? ക്രിസ്തു എന്നിൽ വസിക്കുന്നുവോ? ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വാഴുന്നുവോ? ക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞുവോ? ക്രിസ്തുവിൻ്റെ വിശുദ്ധി എൻ്റെ കൈമുതലായോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും പാപത്തിൻ്റെ അടിമയായി ജീവിച്ചെങ്കിലും പാപമിട്ടുള്ള ജീവിതം ഞാൻ തുടങ്ങിയോ? പാപത്തിൻ്റെ മാലിന്യം എന്നിൽ നിന്ന് മാറിപ്പോയോ? അശുദ്ധമായ എല്ലാം വിട്ടു ജീവിക്കാനുള്ള മനോഭാവം എനിക്ക് കൈവന്നുവോ? ചിന്തിക്കൂ, നമ്മുടെ ജീവിതം നമുക്ക് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വീണ്ടും തന്നെ നമുക്ക് തരാനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. വീണ്ടും തന്നെ നമുക്ക് ദാനമായി തരാനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ത്യാഗമരണം മരിച്ചത്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നിങ്ങൾ ധ്യാനിക്കൂ. ക്രൂശിൻ ചുവട്ടിലേക്ക് നിങ്ങളെ അടിയറവയ്ക്കുന്നതായി നിങ്ങൾ ധ്യാനിക്കൂ. നിങ്ങൾ ക്രൂശിൻ്റെ ചുവട്ടിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ധ്യാനിക്കൂ. ക്രിസ്തു നിങ്ങൾ അരികത്ത് നിൽക്കുന്നത് നിങ്ങൾ ധ്യാനിക്കൂ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ക്രിസ്തുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, നാഥാ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നാഥാ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. തീരുമാനമെടുക്കൂ. ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിത്യനരക തീപ്പൊയ്യുക ഞങ്ങൾക്ക് ഒഴിവാക്കി തരുവാനായി നരകത്തിൻ്റെ വേദന നീ രുചി നോക്കിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിത്യദണ്ഡനം ഞങ്ങൾക്ക് ഒഴിവാക്കി തരുവാനായി ക്രൂസിലെ ഭീകരമായ ദണ്ഡനം നീ വഹിച്ചതിനാൽ ദാദാ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ടെല്ലാവരെയും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. യഥാർത്ഥമായ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വീണ്ടും ഞാൻ അനുഭവത്തിലേക്കും ഈ മക്കളെ അവിടെ ആനയിക്കണമേ, നയിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപശാപങ്ങൾ മാറ്റണമേ, ദുരാത്മ ഭീതികൾ അകറ്റണമേ, പൈശാചിക ബാധകൾ നീക്കണമേ, രോഗസൗഖ്യം അയക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6 8 2 3 1 1, ഫോൺ 9 1 4 2 3 0 3 0 9 6.